നമസ്കാരം സ്വാമി. നമ്മൾ പ്രവാഹ നിത്യതയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതുവഴി തന്നെ നമുക്ക് പോകാം സ്വാമി. തീർച്ചയായും ജീവന്റെ പ്രവാഹ നിത്യത പറയുമ്പോൾ ജീവൻ ഓരോ തലങ്ങൾ കടന്നു വന്നതിൻ്റെ ഓർമ്മയാണ് നമ്മൾ പറഞ്ഞത്. അതെ അതെ. പരിണാമം വെച്ചും പറഞ്ഞു, പഴയ ആചാരം വെച്ചും പറഞ്ഞു. അപ്പം അതിനകത്ത് ഈ ജീവിവർഗങ്ങളെ മുഴുവൻ സമന്വയിപ്പിച്ച് കൊണ്ടുപോകണം എങ്കിൽ അതിൻ്റെ മേലെ കണ്ണിയായ മനുഷ്യൻ അവൻ്റെ ആവിർഭാവത്തെക്കുറിച്ചൊന്ന് അറിയണം. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ രംഗത്തെല്ലാം തൊഴിലാളി എന്നുള്ള നിലയിലേക്ക് മനുഷ്യൻ അധപതിച്ചിട്ടുണ്ട്. ലൈംഗികത പോലും മനുഷ്യൻ എന്നൊരു തൊഴിൽ പോലെയാണ് ചെയ്യുന്നത്. ലൈംഗിക തൊഴിലാളികളാണ് തീർച്ചയായും. ഒരു ഭാര്യയും ഭർത്താവും വരെ അതിനൊരുപാട് നിയമങ്ങളുണ്ട്. നിയമം തൊഴിലാളിക്കുള്ളതാണ്. അവരുടെ തൊഴിലെന്താണ്? ഭാര്യയും ഭർത്താവും നിയമം കൊണ്ട് ബദ്ധരാകുമ്പോൾ നാച്ചുറലായിട്ടുള്ള പ്രകൃതിയായുള്ള സ്നേഹം, പാരസ്പര്യം ഇവ കൊണ്ട് ബദ്ധരാകുന്നതിന് പകരം മൃഗങ്ങൾ പോലും അതുകൊണ്ടാണ് ബദ്ധരാകുന്നത്. അതിന് പ്രകൃതി ആ മൃഗത്തിനൊരു സ്വഭാവം കൊടുത്തിട്ടുണ്ട്. ആ കുട്ടിയെ പരിപാലിക്കുന്നതിന്, ഇണചേരുന്നതിന്, ആഹാരം തേടുന്നതിന്, കുട്ടി വളരുന്നവരെ കാവലിരിക്കുന്നതിന് ഒക്കെ ഒരു മര്യാദ പ്രകൃതി ആ ഒരു നിയമമുണ്ട്. അതുകൊണ്ട് ഈ മൃഗീയത എന്നൊക്കെ പറയുമ്പം അതിൻ്റെ ഒരു ക്രൗര്യത്തോടുള്ള ക്രൗര്യഭാവമല്ല വേണ്ടത് ശരിക്കും. തീർച്ചയായില്ല. ഈ ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരുന്ന ഒരു മൃഗീയത എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ്. അത് വേറൊരു ജീവിയോട് പുലർത്തുമ്പോഴേ മൃഗീയതയുള്ളൂ. അതെ 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 അതെ. അതതിൻ്റെ ആഹാരത്തിൽ മാത്രമേ മൃഗീയത കാണിക്കുന്നുള്ളൂ. പല്ലുകളൊക്കെ പുറത്തു വരികയോ ഹിംസാദന്തുരമായിത്തീരുകയോ ഒക്കെ ചെയ്യുന്ന അപ്പോൾ മാത്രമേ ഉള്ളൂ. അതും എല്ലാ ജീവികളും ഇല്ല. ആഹാരം അങ്ങനെ മാത്രമേ കിട്ടൂ എന്നുള്ള ഒരു ജീവിവർഗം മാത്രമേ അങ്ങനെയുള്ളൂ. കാരണം തനിക്ക് ആഹാരമായി മുമ്പിൽ കിട്ടുന്നത് തന്നിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് വരുമ്പോഴാണ് ക്രൗര്യം കാണിക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്ന ഒരു സിംഹം അതിൻ്റെ അടുക്കൽ കൂടെ ഒരു എലി ഓടി പോകുമ്പോൾ ക്രൗര്യം കാണിച്ച് ചാടി പിടിക്കുന്നില്ല. അതിൻ്റെ ചുറ്റും കാണുന്നതായ എല്ലാത്തിനെയും അത് കയറി പിടിക്കുന്നില്ല. അതിന് പഥ്യമായ ഒരു ആഹാരം അതിൽ നിന്ന് പിൻവലിക്കുമ്പോഴേ ചാടി പിടിക്കുന്നുള്ളൂ. മനുഷ്യൻ ഓരോ ഇന്ദ്രിയത്തിൻ്റെ ആഹാരം നഷ്ടപ്പെടുമ്പോഴും ഈ ചാടിപ്പിടുത്തം പിടിക്കുന്നുണ്ട്. ഏറ്റവും ക്രൗര്യത ആർന്ന ഒരു മൃഗം തന്നെയാണ് സ്വാമിജി മനുഷ്യൻ. അല്ലേ, ആലോചിച്ച് നോക്ക്. കാരണം അങ്ങും ഞാനും രണ്ട് സാഹിത്യകാരന്മാരാണെന്ന് വിചാരിക്കുക, രണ്ട് സന്യാസിമാരാണെന്ന് വിചാരിക്കുക, രണ്ട് മതപുരോഹിതന്മാരാണെന്ന് വിചാരിക്കുക, ഒരേ മതത്തിൻ്റെ രണ്ട് പുരോഹിതന്മാരാണെന്ന് വിചാരിക്കുക, ഒരേ തരത്തിൽ വളരുന്ന ഗുരു ശിഷ്യന്മാരാണെന്ന് വിചാരിക്കുക. ആരെങ്കിലും ആയിക്കോട്ടെ ഗുരു, ആരെങ്കിലും ആയിട്ട് ശിഷ്യൻ, നമ്മളുടെ ഒരാളുടെ ഇഷ്ടം മറ്റേയാൾ ഹനിച്ചു എന്ന് തോന്നിയാൽ ക്രൗര്യത്തിൻ്റെ ഉണർവായി. ഒരു സിംഹത്തിൻ്റെയോ ഒരു പട്ടിയുടെയോ ഒരു പൂച്ചയുടെയോ ക്രൗര്യമല്ല വരുന്നത്. നമ്മൾ എത്ര ജന്മങ്ങളിലൂടെ എത്ര ജീവികളിലൂടെ പ്രവാഹ നിത്യതയിൽ വന്നോ അത്രയും എണ്ണത്തിൻ്റെ ക്രൗര്യം സടകുടഞ്ഞെഴുതേക്കുക അബോധത്തിൽ നിന്ന്. അപ്പോൾ ഒരു 10-15 തലകളൊന്നുമല്ല ഉള്ളത്, അത്രയും കൂടുതൽ തലകളും നഖങ്ങളും ഒക്കെ ഉള്ള ഒരു വല്ലാത്തൊരു ജീവിയായിട്ട് മനുഷ്യൻ. ഓരോ ഇന്ദ്രിയത്തിനും ബുദ്ധിയുടെ ഓരോ തലയുണ്ട്. അതെ അതെ. അപ്പൊ തന്നെ 10 തലയായി. അതെ അതെ. അഞ്ച് കർമ്മേന്ദ്രിയത്തിന്റെ, 5 ജ്ഞാനേന്ദ്രിയത്തിന്റെ. അതിന് 10-നും ഒരു ഭാഗത്ത് അനുകൂലവും പ്രതികൂലവുമായ തലം വരുമ്പോൾ 20 കൈകളായി. അനേക ജന്മസംസിദ്ധങ്ങളായ ഈ ജീവജാലങ്ങളുടെ ക്രൗര്യം മുഴുവൻ ഉണർന്നെഴുന്നേൽക്കുകയായി. ഒരു വാക്ക് മതി. അതെ. വാക്ക് നേരിട്ട് നിങ്ങൾക്ക് ബോധ്യമാകുന്നതോ നിങ്ങളോട് പറഞ്ഞതോ ആകണ്ട, മറ്റൊരുത്തനോട് പറഞ്ഞത് മതി. പറയുന്നവൻ നിങ്ങളെ സ്വപ്നം കാണാതെ പറഞ്ഞാലും നിങ്ങളുടെ ഒരു വാസന ഉണർന്നു വരുന്നുവെങ്കിൽ ഈ ജീവജാലങ്ങൾ മുഴുവൻ നിങ്ങളിൽ സടകുടഞ്ഞെഴുന്നേൽക്കും. പറയുമെന്നുള്ള ഊഹം തന്നെ വലിയ പ്രശ്നമുണ്ട്. പത്രത്തിൽ വലിയ കോലാഹലങ്ങളൊക്കെ നടക്കുന്നത് ഇതിനാണ്. എൻ്റെ മതത്തെയാണ്, എൻ്റെ എന്നെയാണ്, എൻ്റെ ജാതിയെയാണ്,
എന്നെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴെല്ലാം ഈ അജ്ഞാനമാണ് നടക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്കിന്ന് സംവിധാനങ്ങളില്ല. അതേ സ്വാമിജി, ജാതീയമായ മതപരമായ വർഗപരമായ തലങ്ങളിലെല്ലാം ഈ അനേക ജന്മങ്ങളിലെ ക്രൗര്യമാണ്. അപ്പോൾ നാല് വ്യക്തികൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഒരു മതത്തിനകത്ത്. വ്യത്യസ്ത മതങ്ങളിൽ നിന്ന് ഒരേ സ്വഭാവക്കാരായ 10-20 പേർ ഒന്നിച്ചു കൂടിയിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അവർ ഓരോരുത്തരും ജീവിച്ച ഈ ജീവികളുടെ മുഴുവൻ ആഹാരമോ ഇണചേരലോ തട്ടിക്കളഞ്ഞപ്പോഴുണ്ടായ ക്രൗര്യത്തിൻ്റെ സ്മരണ മുഴുവൻ ഇവരൊന്നിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ രഹസ്യമായ ഇണചേരൽ തട്ടിക്കളഞ്ഞാൽ, ഇവർ ഒന്നിച്ചു ചേർന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു നേരത്തെ ആഹാരം തട്ടിക്കളഞ്ഞാൽ, അവർ അതീവ രഹസ്യമായി കാണിക്കുന്ന അധർമ്മങ്ങളും തെറ്റുകളും ഉദാത്തീകരിച്ച് പുറത്ത് സാമൂഹിക ഘടനയിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു മിഴിവുറ്റ ചിത്രം അതുടഞ്ഞ ഒരു വിഗ്രഹമാണെന്നും ഇതിൻ്റെ അന്തസ്ഥ തലം മോശമാണെന്നും കാണിക്കുന്ന ഒരു ചെറിയ അറിവുണ്ടായാൽ, ഇത്രയും പേരിൽ ഉറങ്ങിക്കിടക്കുന്ന സമസ്ത ക്രൗര്യവും ഉണരുകയാണ് ചെയ്യുന്നത്. പ്രവാഹനിത്യത എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ ഇതുമായി ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വല്ലാത്ത ഈ അർത്ഥത്തിലുള്ള ഒരു പ്രവാഹനിത്യം കൂടി കണക്ട് ചെയ്യാതെ നമുക്ക് കാര്യങ്ങൾ, ജീവന്റെ പ്രവാഹനിത്യത, അതെ, ജീവൻ അനുഭവിച്ച അനുഭവങ്ങളുടെ പ്രവാഹനിത്യത, ആ പ്രവാഹനിത്യതയിൽ അവൻ്റെ ജീവന് മായാവശാൽ അജ്ഞാനവശാൽ അറിവില്ലായ്മയിൽ സംഭവിക്കുന്ന അസ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രവാഹനിത്യത. ഇതൊക്കെ അറിയാതെ ഒരുവനെ പരീക്ഷിച്ച് കിട്ടിയ റിസൾട്ട് വെച്ച് മറ്റൊരുവനെ പരീക്ഷിച്ച് ഉത്തരം കണ്ടെത്താമെന്ന് വിചാരിക്കുന്ന മനഃശാസ്ത്ര സത്യങ്ങളും മതസത്യങ്ങളും ഒക്കെ കലർന്ന് അതിലെ ഗ്രന്ഥങ്ങളെല്ലാം വായിച്ചും പഠിച്ചും സമഗ്രത നഷ്ടപ്പെട്ട് ഒരു വൈകാരികതയിൽ ജീവിക്കുന്ന ഒരു ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുക? തികച്ചും സംഭ്രമകരമായ ഒരു റിസൾട്ട് മാത്രമേ കിട്ടൂ സ്വാമിജി. ഞാനൊരു ദർശനത്തെ പിൻപറ്റി ജീവിക്കുകയാണ്. ആ ദർശനം എനിക്ക് ജീവിതമായി കാണിച്ചു കൊടുക്കാൻ പറ്റുകയും അതിന് അനുഗുണങ്ങളായ വചനങ്ങൾ മാത്രം ഞാൻ ഉതിർക്കുകയും ഓരോ കാര്യത്തെക്കുറിച്ചും തനതായ വ്യക്തതയുള്ള സങ്കല്പങ്ങൾ എനിക്കുണ്ടാവുക, ആ ദർശനം അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാകണം. അതെ, അതാണ് നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത്. അതെ സ്വാമിജി, ഇതിനു മുമ്പത്തെ ഭാഗത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ എടുത്തു വെച്ചതാണ്, വേദാന്ത ദർശനത്തിന് ബാല്യത്തെക്കുറിച്ച്, കൗമാരത്തെക്കുറിച്ച്, യൗവനത്തെക്കുറിച്ച്, വാർദ്ധക്യത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച്, ഗാർഹസ്ഥ്യ സന്യാസ ബ്രഹ്മചര്യ വനപ്രസ്ഥാദികളെക്കുറിച്ച് ഒക്കെ സുവ്യക്തങ്ങളായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം. കമ്മ്യൂണിസത്തിനും ഉണ്ടാകണം, ക്യാപിറ്റലിസത്തിനും ഉണ്ടാകണം. എന്നിട്ടവ ഏതാണ് വലുതെന്നും ചെറുതെന്നും അറിയുവാൻ നടത്തുന്ന സംവേദനങ്ങളിൽ ഈ വിഷയങ്ങളോടുള്ള ദാർശനികമായ സമീപനത്തെ ചർച്ച ചെയ്യണം. ഇതിനകത്ത് ജീവിക്കാത്ത തൊഴിലാളികളായ വ്യക്തികൾ തമ്മിൽ ലോകത്ത് കാണുന്ന വിഴുപ്പുകൾ അലക്കുവാൻ ഈ രംഗങ്ങൾ ഉപയോഗിക്കരുത്. അതൊന്നിച്ചുള്ള മരണമാണ്. അതെ സ്വാമിജി, എൻ്റെ വിഴുപ്പ് മറയ്ക്കുന്നതിന് അവൻ്റെ വിഴുപ്പിൻ്റെ നാറ്റം ലോകത്തിന് കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് പദ്ധതി എന്ന് വന്നാൽ അത് ദർശനത്തിൻ്റെ വിഴുപ്പല്ല, പോരായ്മകളും വിഴുപ്പുകളും തേടിയുള്ള അന്വേഷണമാണ്. ഇത് വളരെ ശക്തമാ, സുവ്യക്തമാ, വളരെ വളരെ പ്രകടമായ രീതിയിൽ, അപ്രചണ്ഡമായ രീതിയിൽ ഒരു നേതാവും വേറൊരു നേതാവും തമ്മിൽ നിന്റെ തെറ്റ് എന്നത് ഞാൻ അറിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നീ എൻ്റെ തെറ്റിനെ പറയാൻ യോഗ്യനല്ല എന്ന് മാത്രമാണ്. അല്ലാതെ നാം രണ്ടുപേരും പ്രതിനിധീകരിക്കുന്ന ദർശനം ഇന്നത് പറയുന്നു, അതിൽ നിന്ന് നമ്മൾ വഴുതി മാറിയിരിക്കുന്നു, ഇനി ഒരു തലമുറ മുഴുവൻ വഴുതി മാറാൻ പോകുന്നു,
അവർ വഴുതി മാറാതിരിക്കണമെങ്കിൽ ദർശനത്തിൻ്റെ കാവൽഭടന്മാരായ നമ്മൾ അത് ജീവിതഗന്ധിയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ്. ദർശനം ജീവിതഗന്ധിയാണെന്ന് അതിൻ്റെ അനേക വർഷത്തെ വളർച്ചയിലൂടെ വന്നവന്, ആ വളർച്ചയ്ക്കിടയിൽ ജീവിതഗന്ധിയായ ദർശനത്തിലൂടെ ജീവിക്കുകയാൽ കണ്ണും കാതും കരളുമെല്ലാം അതിനോട് താതാത്മ്യം പ്രാപിച്ചിട്ട് അവൻ്റെ രക്തവും മജ്ജയും മാംസവും എല്ലാമായി തീർന്ന ഒരു ദർശനം നാളെ പിറവിയെടുക്കുന്ന അവൻ്റെ പുത്രന് ആ ദാർശനിക സൗഭാഗ്യം വരുന്നില്ല എങ്കിൽ ദർശനത്തിൻ്റെ മരണം അവനിലാണ് നടക്കുന്നത്. അതെ സ്വാമിജി. അപ്പോൾ അവന് പറയാൻ കഴിയണം, ഒന്നുകിൽ ഇതെന്റെ പുത്രനല്ല, അല്ലെങ്കിൽ പറയാൻ കഴിയണം ദർശനം എന്നിൽ ജീവിതഗന്ധി ആയിരുന്നില്ല, അല്ലെങ്കിൽ പറയണം ഈ ദർശനം ലോകോപകാരപ്രദമല്ല, ഇത് ഞാൻ വേറെ തൊഴിലില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇതിൻ്റെ പ്രചരണത്തിനിറങ്ങിയതാണ്. വയറ്റിപ്പഴപ്പിന് വേണ്ടി എല്ലാ ദാർശനികന്മാരെയും വിളിച്ചുകൂട്ടി നിങ്ങൾ ഈ പറയുന്ന ദർശനം ജീവിതഗന്ധിയാണോ? ആ ദർശനത്തിന് ജീവൻ പോലൊരു പ്രവാഹ നിത്യതയുണ്ടോ? ആ ദർശനത്തിൽ ജീവിച്ചാൽ ശാന്തി ജീവിക്കുന്നവനുണ്ടാകുമോ? അവനോട് ഇടപെടുന്നവന് ശാന്തി കൊടുക്കാൻ കഴിയുമോ? ആ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ ലോകത്തെ ഭീകരതയെ ഇല്ലാതാക്കാൻ കഴിയുമോ? നിങ്ങളുടെ മതചരിത്രങ്ങൾക്ക്, നിങ്ങളുടെ ജാതി ചരിത്രങ്ങൾക്ക്, നിങ്ങളുടെ ദർശന ചരിത്രങ്ങൾക്ക് ഹിംസയിൽ നിന്ന് മുക്തമായ ഒരു മുഹൂർത്തമുണ്ടോ? നിങ്ങളോട് ചേരുമ്പോഴെല്ലാം ശരിയും നിങ്ങളിൽ നിന്ന് പുറത്താകുമ്പോഴെല്ലാം തെറ്റുമാകുന്നതാണോ നിങ്ങളുടെ ദർശനം? ആണെങ്കിൽ ലോകം മുഴുവൻ നിങ്ങളുടെ ആൾക്കാരാവുക എന്നുള്ളത് സംഭാവ്യമല്ല. കാരണം നിങ്ങളിൽ ചേർന്നവൻ നിങ്ങളോട് വിയോജിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഹിംസാത്മകമായൊരു താളക്രമത്തിന് പ്രവാഹ നിത്യത ഉണ്ടാവാനിടയില്ല. അതിൻ്റെ പ്രവാഹ നിത്യത ദാർശനിക പ്രവാഹ നിത്യതയല്ല, ഹിംസാത്മക പ്രവാഹ നിത്യതയാണ്. മനസ്സിലായി സ്വാമിജി. അത് മനസ്സിനെയും ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും അതുപോലെ തന്നെ വാക്കിനെയും ഹിംസിക്കുന്നതാണ്. അതിന് സമന്വയത്തിൻ്റെ തന്ത്രങ്ങളില്ല. അതുളവാക്കുന്ന അന്ധക്ഷോഭങ്ങൾ മാതൃകാപരങ്ങളല്ല. അതുകൊണ്ട് നിങ്ങളിൽ നിന്നൊരു സൽസന്താനത്തെ പ്രതീക്ഷിക്കാനാവില്ല, നിങ്ങളിൽ നിന്ന് ഉത്തമമായൊരു സമൂഹത്തെ പ്രതീക്ഷിക്കാനാവില്ല. നിങ്ങളുടെ ദർശനത്തിൽ നിന്ന് നാളെയുടെ ചുരുളഴിയുമ്പോൾ ശാന്തി പ്രതീക്ഷിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ദർശനം, ഇതിനെന്തു പേര് നിങ്ങളിട്ടാലും, നിങ്ങളുടെ ചിന്ത വെച്ച് നോക്കുമ്പോൾ കാലഹരണപ്പെട്ടതാണ്. ഇതാണൊരു ജനത തിരിച്ചറിയാൻ ശ്രമിക്കേണ്ടതെന്ന് തോന്നുന്നു. അതെ സ്വാമിജി. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ആരോടും എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. നടക്കുന്ന സംഭവങ്ങളൊക്കെ അവനിത് പഠിക്കാൻ പറ്റിയ പാഠങ്ങളാണ്. സ്നേഹത്തിലും ഈശ്വരനിലും അചഞ്ചലമായി വിശ്വസിക്കുന്നവൻ അവനെ രക്ഷിക്കാനും അവന്റെ കൂട്ടരെ രക്ഷിക്കാനുമായി നിയമജ്ഞനെ തേടുന്നുവെങ്കിൽ അവനെ രക്ഷിക്കുവാനും അവൻ്റെ കൂട്ടരെ രക്ഷിക്കുവാനും തെരുവിലിറങ്ങുന്നുവെങ്കിൽ അവനെ രക്ഷിക്കുവാനും അവൻ്റെ കൂട്ടരെ രക്ഷിക്കുവാനും ബാക്കിയുള്ളിടത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെ എടുത്ത് പരസ്യപ്പലകയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെങ്കിൽ തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അതേ തരത്തിലുള്ള, ഉദാഹരണമായി പറഞ്ഞാൽ എന്നെ തെറ്റുകാരനാണ് എന്ന് പറഞ്ഞൊരിടത്ത് പിടിച്ചിട്ടിരിക്കുന്നു, അപ്പുറത്ത് വേറൊരുത്തനെയും തെറ്റുകാരനാണെന്ന് പറഞ്ഞ് പിടിച്ചിട്ടിരിക്കുന്നു,
തെറ്റില്ലാത്ത ഒരു തന്നെ തെറ്റുകാരനായി അപ്പുറത്ത് പിടിച്ചിട്ടിരിക്കുമ്പോൾ തെറ്റുള്ള എന്നെ തെറ്റുകാരനായി പിടിച്ചിട്ടിരിക്കുന്നു. തെറ്റില്ലാത്ത അവനെ പിടിച്ചിട്ടിരിക്കുന്നതിനും തെറ്റ് ഉള്ള എന്നെ പിടിച്ചിട്ടിരിക്കുന്നതും ഞാൻ ഉൾക്കൊള്ളുന്ന തെറ്റുള്ള എന്നെ പിടിച്ചിടുന്നതിന് മുമ്പ് തെറ്റില്ലാത്ത അവനെ പിടിച്ചിട്ടത് അന്ന് എനിക്കാവശ്യമായ വേറൊരു വളർച്ചയ്ക്കായിരുന്നു. അവനിൽ ഉണ്ടാക്കിയ തെറ്റുകൾ കൃത്രിമങ്ങളായിരുന്നു, അവ ആസൂത്രിതങ്ങളായതുകൊണ്ട് കൃത്യതയുള്ളവയായിരുന്നു. അതുകൊണ്ട് തെറ്റില്ലാത്ത അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. തെറ്റുള്ള എന്നോട് ബന്ധപ്പെടുന്ന എല്ലാ തെളിവുകളും നശിപ്പിക്കപ്പെട്ടവയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ സാധ്യതയില്ല. പക്ഷേ സാഹചര്യങ്ങളെല്ലാം ഇണക്കി എനിക്കെതിരെ തെറ്റു വരുമ്പോൾ എൻ്റെ തെറ്റിനെ അന്വേഷിക്കുന്നവനും കൃത്രിമമായി ചവച്ച അവൻ്റെ തെറ്റിനെ അന്വേഷിക്കുന്നവനും ഒരുത്തൻ തന്നെയാണ് എന്ന് വരുന്ന ഒരു വേളയിൽ ദുർബലമായ തലമാണ് അവൻ്റെ തെറ്റുകൾക്കെതിരെയുള്ളതെന്ന് കാണിക്കാൻ പ്രമുഖങ്ങളായ കൃത്രിമമായി കെട്ടിച്ചമച്ച തെളിവുകൾ മാറ്റി അവനെ രക്ഷപ്പെടുത്തുന്നതിലൂടെ അവൻ രക്ഷപ്പെട്ടതുപോലെയാണ് എൻ്റെയും കാര്യമെന്ന് പറഞ്ഞ് നാളെ വാദിക്കാനൊരുങ്ങുന്ന ഒരവസ്ഥ വരിക. ഇത്ര കൃത്രിമത്വമുള്ളതാണ് ഇന്നത്തെ ലോകം, ദാർശനിക ലോകത്ത്. ഒരായിരം സംഭവങ്ങളിൽ ഇത്രയും കൃത്രിമത്വമാണ് നമ്മൾ ഇന്ന് വെച്ച് പുലർത്തുന്നത്. ഒരുവനും അവൻ നിലകൊള്ളുന്നുവെന്ന് പറയുന്ന വിശ്വാസ പ്രമാണങ്ങൾ അവൻ്റെ യുക്തിക്ക് സമ്മതമാകുന്നില്ല. വിശ്വാസ പ്രമാണങ്ങൾ വലതുപാർശ്വത്തിലൂടെ സഞ്ചരിക്കുന്നു, യുക്തികൾ ഇടതുപാർശ്വത്തിലൂടെ സഞ്ചരിക്കുന്നു. ആവശ്യത്തിന് വിശ്വാസ പ്രമാണങ്ങളെ കൂട്ടുപിടിക്കുകയും ആവശ്യത്തിന് യുക്തിയെ കൂട്ടുപിടിക്കുകയും ചെയ്ത് ഇന്ദ്രിയങ്ങളെ പരിരക്ഷിച്ച് പോരുക എന്നല്ലാതെ, സുഖസൗകര്യങ്ങൾ കൂട്ടുക എന്നല്ലാതെ ഈ പ്രവാഹനിത്യമായ ജീവനെയോ ഇതിൻ്റെ ക്രൗര്യത്തിൻ്റെ പ്രവാഹനിത്യതയെയോ ഇതിൽ ആനന്ദത്തിൻ്റെ പ്രവാഹനിത്യതയോ കാണുവാൻ ഉള്ളിലേക്ക് ചിന്തിക്കുകയോ പുറം ലോകമൊന്ന് ഒതുക്കി നിർത്തുകയോ ആരും ചെയ്യുന്നില്ല. അന്യന് ഒരടി കിട്ടുമ്പോൾ അതവൻ അർഹിക്കുന്നതാണെന്നും അതവൻ്റെ പൂർവ്വപാപങ്ങളുടെ ഫലമാണെന്നും വർത്തമാനത്തിൽ നല്ലവനായി കാണുന്ന അവൻ പോലും അവൻ്റെ പൂർവ്വജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള തെറ്റുകൾക്കാണ് ഇപ്പോൾ കിട്ടുന്നതെന്നും പറഞ്ഞു കൊടുക്കാൻ ചാരുത കാണിക്കുന്ന ഞാൻ എന്നിലൊരടി കിട്ടുമ്പോൾ അതിൻ്റെ പൂർവ്വകർമ്മങ്ങളുടേതാണെന്ന് അംഗീകരിക്കുവാൻ തയ്യാറാകാതെ വരുന്നു. ആ ഒരു പ്രവാഹത്തിനുള്ള പുറത്തു നിൽക്കുന്നു. അവിടെ ഈശ്വരൻ എന്നെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് വിഷമം വരുന്നു. തനിച്ചായിട്ട് അയാൾ എന്ത് ചെയ്യാനാണ് സ്വാമിജി? ഇതിൻ്റെ ഒന്നും ദൈവത്തിൻ്റെയും പ്രവാഹനിത്യയുടെയും ഭാഗമാകാതെ പുറത്തു നിന്നിട്ട് അയാൾ എന്ത് ചെയ്യാനാണ് സ്വാമിജി? അവിടെയാണ് പ്രശ്നം സങ്കീർണമാകുന്നത്. ആ സങ്കീർണതയിൽ നിന്ന് പുറത്തു കിടക്കാൻ ഇവൻ ആദ്യം അവൻ്റെ പുറം കണ്ണുകളൊന്ന് ഒതുക്കിയിട്ട് നോക്കുക. നോക്കുമ്പോൾ അവൻ തനിച്ചല്ല എന്നാൽ തനിച്ചാണെന്ന് ബോധ്യപ്പെടും. തനിച്ചാകുന്നത് അനേക വ്യത്യസ്ത വാസനകളുള്ള വ്യക്തികളോട് അവൻ ചിന്തിച്ചു നോക്കുമ്പോൾ അവൻ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് മാത്രമാണ്. ഇന്ന് കൂട്ടിന് കിട്ടിയിരിക്കുന്നവർ പോലും ഇവനോട് കൂട്ടുള്ളത് കൊണ്ട് കൂട്ടായതല്ല. അവരുടെ വാസനകൾ പരിരക്ഷിക്കാവുന്ന ചിലത് ഇവനിൽ നിന്ന് നാളെ കിട്ടാവുന്നത് കൊണ്ട് കൂട്ടായതാ. എൻ്റെ തെറ്റിന് ഞാൻ വാങ്ങിച്ചു കൂട്ടിയ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരു തെറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ബന്ധുബലം വേണം, ധനബലം വേണം, സ്ഥാനബലം വേണം,
അധികാരങ്ങൾ വേണം, അനുയായികൾ വേണം. ഇതൊന്നുമില്ലാതെ മനുഷ്യൻ തെറ്റ് ചെയ്യുക പ്രയാസമാണ്. ഇവയുടെ ഈടുവയ്പ്പുകൾ നിലനിർത്തിക്കൊണ്ട് തെറ്റുകൾ ഇല്ലാതാക്കാനാണ് രാഷ്ട്രങ്ങൾ ശ്രമിക്കുന്നത്, മതങ്ങൾ ശ്രമിക്കുന്നത്, ജാതികൾ ശ്രമിക്കുന്നത്. പ്രവാഹത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാ. അങ്ങ് ചോദിച്ച ചോദ്യത്തിന്റെ കണ്ണി മുറിയാതെ അങ്ങേക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാ. അങ്ങും ഞാനുമൊക്കെ പ്രസവിച്ച് അമ്മ പ്രസവിച്ച് വീണൊരു കുഞ്ഞായി വളരുമ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് വിനയവും സൗശീല്യവും മാത്രമേ ഉള്ളൂ. മുമ്പിൽ കാണുന്ന ഓരോ വ്യക്തിയും നമുക്ക് ഇടപെടാവുന്നവനാണോ ഇടപെടാൻ പറ്റാത്തവനാണോ എന്ന ശങ്ക നമുക്കുണ്ട്. ആര് വിളിച്ചൊരാഹാരം തരുമ്പോഴും നമുക്ക് കഴിക്കാവുന്നതാണോ, നമ്മുടെ ജീവനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയതാണോ പറ്റാത്തതാണോ എന്ന് ഉള്ളിൽ നിന്നൊരു ശങ്കയുള്ളത് കൊണ്ട് വേണ്ട എന്നും വേണമെന്നുമുള്ള ശബ്ദങ്ങൾ വരുന്നത് വളരെ ആഴത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് അവസ്ഥക്ക് ബാല്യം എന്ന് പറയുന്നല്ലേ സ്വാമി. തീർച്ചയായും ബലസ്യ ഭാവ ഇതി ബാല്യം. ഇപ്പൊ വളരെ ശക്തമാത്. അതെ, ശരിയാണ്, ശരിയാണ് സ്വാമിജി. അവിടെയൊക്കെ നമ്മൾ ശ്രമിക്കുക വാസനയുടെ ഏടാകൂടങ്ങളിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. പിന്നെ നമുക്കൊരു കൂട്ടായ്മ കിട്ടി, നമ്മളുടെ സ്വഭാവങ്ങൾക്കനുസരിച്ചുള്ളൊരു കൂട്ടുകെട്ട്. ഒരു പെൺകുട്ടി തനിച്ചൊരു വഴിയിലൂടെ പോകുമ്പോൾ ഒരു പുരുഷൻ തനിച്ച് ആ സ്ത്രീ പോകുന്ന വഴിയിലൂടെ പോയാൽ അവന് ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ സഹായിക്കാനൊരു അച്ഛനില്ലെങ്കിൽ, ബലവാനായൊരു അച്ഛനില്ലെങ്കിൽ, അമ്മയില്ലെങ്കിൽ, ബലമുള്ള കൂട്ടുകാരില്ലെങ്കിൽ, നിയമത്തെക്കുറിച്ചൊരു അവബോധത്തിൽ അവൻ ചെയ്യുന്ന തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 രൂപ എടുത്തു കൊടുത്താൽ അവനെ സഹായിക്കാൻ ധർമ്മിഷ്ഠരാണ് വക്കീലന്മാരെല്ലാമെങ്കിൽ അവൻ്റെ തെറ്റിന് വാദിക്കാൻ പോകാനൊരു വക്കീലില്ലെങ്കിൽ, തെറ്റ് ചെയ്തുവെന്ന് വ്യക്തമായി അറിയുന്ന അവനെ രക്ഷിക്കുവാൻ ഒരു ജഡ്ജ് തയ്യാറാവില്ല എന്ന ബോധ്യം അവനുണ്ടെങ്കിൽ രണ്ടുപേരും സഞ്ചരിക്കുക മര്യാദ മസൃണമായി മാത്രമായിരിക്കും. അതുകൊണ്ട് നിയമങ്ങൾ, വക്കീലന്മാർ, കോടതി, പണക്കാരായ അച്ഛനമ്മമാർ, ഔദ്യോഗിക ഔന്നത്യം, ഇവയൊക്കെ മനുഷ്യൻ്റെ ധാർമ്മിക നാശത്തിൻ്റെ രംഗവേദികൾ മാത്രമാണ്, ധർമ്മസ്ഥാപനത്തിൻ്റെ രംഗവേദികളല്ല. മനസ്സിലായി സ്വാമിജി. എന്നെ കൊണ്ട് പ്രയോജനമുള്ളവരുണ്ടെങ്കിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മതത്തിൽ, എൻ്റെ സംഘടനയിൽ, എൻ്റെ ജാതിയിൽ ഇങ്ങനെ ഔന്നത്യമായി നിൽക്കുന്ന ഞാനൊരു കൊലപാതകം ചെയ്താൽ സകല ധനവും സകല അധികാരവും സകല ബന്ധങ്ങളും എന്നെ രക്ഷിക്കുവാൻ ഒരുങ്ങുന്ന വിധത്തിലാണ് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളുടെയും നീതി നിയമ നിർമ്മാണങ്ങൾ അത്രയും ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ കൊല്ലപ്പെട്ടയാളിന് ഒരിക്കലും നീതി കിട്ടില്ല.